Season 2. Of the people, by the people and for the people. ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു വേദിയും നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ശക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ സ്പ്ലെൻഡിഡ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിൽ ഒരു സ്പ്ലെൻഡിഡ് ആക്ടുമായിട്ട് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം സെമ്മ ടീം പോപ്പി. മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു, ഹൃദയം പാടും ലയസിന്ധു, മധുരം ജീവാമൃതബിന്ദു. അച്ഛനോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ തെരുവ് ഡാൻസിലെ പാട്ടും പാടി എന്നെ നാണം കെടുത്താൻ വേണ്ടി ഈ ക്ലബിൽ വന്ന് ഇരിക്കരുതെന്ന്. ദേ വെള്ളരെ, നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? പൊക്കോളണ അല്ല. എടാ മോനെ, നിനക്കിപ്പോൾ ഈ അച്ഛന്റെ തെരുവ് പാട്ടിനോട് പുച്ഛം. നിന്റെ ഈ അച്ഛൻ തെരുവിൽ ഡാൻസ് കളിച്ചും പാട്ടുപാടിയും തന്നെയാ എന്റെ മോനെ ഇത്രത്തോളം വളർത്തിയത്. അതൊക്കെ പണ്ട്. ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട്, ഞാനിപ്പോ കുടുംബം നോക്കുന്നില്ലേ. പിന്നെന്തിനാ അച്ഛൻ ഈ ഹാർമോണിയം തൂക്കി പഴയ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നത്? അച്ഛൻ എന്റെ നിലയും വിലയും കൂടെ ഒന്ന് നോക്കണം. നീ എന്തൊക്കെ പറഞ്ഞാലും വന്ന വഴി എനിക്ക് മറക്കാൻ പറ്റില്ലടാ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നീ ചെയ്യുന്നത് ശരിയാണോ? എടാ, ഞാൻ ഈ വെള്ളക്കട്ടയിൽ അടിച്ചപ്പം ആ കറുപ്പിലൂടെ ചെറുതായിട്ടൊന്ന് കൊണ്ട്, അത് ഇത്രയ്ക്കും വലിയ തെറ്റാണോ? അയ്യോ, ഞാൻ അതല്ലടാ പറഞ്ഞത്. രണ്ടെണ്ണം കൂടി ഇങ്ങനെ ചൊട്ടിക്കളിച്ചോണ്ടിരുന്നു. എടാ, ക്ലബിന്റെ വാർഷികമാണെന്ന് വല്ല വിചാരം ഉണ്ടോ നിനക്കൊക്കെ? ഏയ് കാജാഞ്ചി, ആ വർത്താനം പറയരുത്. എന്തോന്ന്? ഞങ്ങള് 2 ദിവസമായി പിരിവിനിറങ്ങിയിട്ട് കാജാഞ്ചിയുടെ വീട്ടിൽ ഒരു കുറ്റി കീറിയിട്ടായിരുന്നല്ലോ. അത് ശരി, അപ്പൊ നീയൊക്കെയാണ് ആ കുറ്റി കീറിയിട്ടത്? ആ എന്തായാലും നീയൊക്കെ ആ കുറ്റി കീറിയിട്ടു. എന്നാ ആ വിറകൊക്കെ വാരി അടുക്കളോട് ഇടാൻ മേലായിരുന്നോ? കാജാഞ്ചി, ഏത് കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നേ? വീട്ടിൽ കിടന്ന ആ മരക്കുട്ടിയുടെ കാര്യം? അയ്യോ, മരക്കുട്ടിയുടെ കാര്യമല്ല, രസീത് കുട്ടിയുടെ കാര്യമാണ് ഞങ്ങള് പറഞ്ഞത്. ആണോ? ഓ ദേ, വരുന്ന വാക്കത്ത് ഷാജി, ഇവൻ ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? എന്താടാ കളി നിർത്താറായില്ലേ? കൊറേ നേരം ആയല്ലോ, കളി നിർത്തിട്ട് വീട്ടിൽ പോടായല്ലോ. അത് പിന്നെ ഷാജി, എന്താ കളി തീരണമെങ്കിൽ റെഡ് ഫിനിഷ് ആവണം. എന്ന് വെച്ചാ റെഡ് കുഴിയിൽ വീഴണമെന്ന്. അത്രേ ഉള്ളു, വെരി സിമ്പിൾ. എന്താ പിടിച്ചു? ഏ ഷാജി, എന്താ കാണിച്ചത്? റെഡ് ദേ, അപ്പുറത്തെ ചാണാക്കുഴി കിടക്കുന്നു. റെഡ് കുഴി വീണു, കളി തീർന്നു, എല്ലാം വീട്ടിൽ പോയടാ. അതിന്റെ ഷാജി എന്നെ ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്, അതിനാ ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഓ, എന്നാ പിന്നെ നടക്കട്ടെ, കുറച്ചു നേരം കണ്ടുകളെ. അതെ, ഞാൻ നാടകം കളിക്കാനൊന്നും ഇല്ല. അതെന്നാ വർത്താനോടാ നീ പറയുന്നത്? നീ അല്ലേ എല്ലാ വർഷവും ഹീറോ, നീ ഇല്ലാതെ എങ്ങനെ നാടകം സെറ്റ് ചെയ്യും? അതെ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താണ് നിന്റെ പ്രശ്നം പറ. അത് പിന്നെ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ആഹാ, അതാണ് വലിയ ആനക്കാര്യം. പ്രശ്നം അതല്ല ഖജാഞ്ചി. പിന്നെ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോ പോലും ഇല്ല. ഈ വാട്സപ്പ് ഒക്കെ ഉള്ള സമയത്തോ? അവളുടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്നാണ് അവൾ എന്നെ വിളിക്കുന്നത്. ഇപ്പോഴും ലാൻഡ് ഫോണിൽ വിളിക്കുന്ന പെണ്ണുങ്ങളോ? ഏത് പട്ടിക്കാട്ടിലാണ് അവളുടെ വീട്? പളനിക്കടുത്തുള്ള ഉടുമൽപേട്ട്. തള്ളേ തമിഴത്തിയാ. ഞാൻ അവളോട് ഫോണിൽ അവസാനമായി സംസാരിച്ചപ്പോ അവൾ അച്ഛൻ കൈയോടെ പിടികൂടി. പിന്നെ ഇതുവരെ അവൾ എന്നെ വിളിച്ചിട്ടില്ല. എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. ആണായാൽ പ്രേമിച്ച പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള ചങ്കുറപ്പ് വേണം. നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? എങ്ങോട്ട്? നീ പറഞ്ഞ സ്ഥലത്തേക്ക്. എന്റെ ഷാജി എണ്ണ അവളുടെ അച്ഛനൊരു ജന്മിയാ, ഒരു മുരുകയ്യൻ തേവര്. വെട്ടൊന്ന് മുറി രണ്ട്, അതാ പുള്ളിയുടെ ശീലം. അവന് വെട്ടൊന്ന് മുറി രണ്ടാണെങ്കിൽ ഈ വാക്കത്ത് ഷാജിക്ക് വെട്ടൊന്ന് മുറി നാലാ. ഇപ്പൊ തന്നെ പോണം പളനിക്ക്. എന്റെ ഷാജിയണ്ണ ഇതൊക്കെ നടക്കൂ? ഈടാ ഷാജിയണ്ണ നേറ്റി കഴിഞ്ഞാൽ നടന്നിരിക്കും. നീ ധൈര്യമായിട്ട് ഷാജിയണ്ണന്റെ കൂടുതൽ ചെല്ല്. അപ്പൊ നീ വരുന്നില്ലേ? എനിക്കിപ്പോ നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടല്ലോ. നാടകം നിന്റെ പാടയോട്ട് വരാം. തമിഴ്നാട്ടിൽ കിടന്ന് വല്ല ദേവരെയും വെട്ടുകൊണ്ട് ജാവാൻ അവിതേക്ക്. അത് നടക്കട്ടെ. ഡേ മുരുക, റുക്കു എങ്കടാ? പാട്ടി, ഉങ്ങൾക്ക് തെരിയാതാ എന്നോട് എല്ലാ പിറന്ന നാൾക്കും പാടുറതും ആടുറതും ഏൻ പൊണ്ണു രുക്മിണിതാ. എന്നാ അച്ഛൻ നമ്മ റുക്കുക്ക് ഒന്നുമേ പുരിയല? അവ ഇപ്പൊ റൊമ്പ വരുത്തപ്പെട്ടിരിക്കു പാട്ടി. ആ അത് വിടുങ്ങോ.
നോക്കടാ ദേവരുടെ മകള്. ആടാടാ പ്രമാദം പ്രമാദം. എനിക്കങ്ങും വേണ്ട, എനിക്ക് ഷുഗറാ. നിനക്ക് വേണേ മേടിച്ചു വെച്ചോടാ. എന്തോന്ന് പ്രഥമൻ? പ്രഥമനും പൈസ ഒന്നുമില്ല, പാട്ട് കൊള്ളാന്നാ ദേവര് പറഞ്ഞത്. തമിഴറിയത് തമിഴ്നാട്ടിൽ ഒന്ന് കേറിയിട്ട്. കേറിയതല്ലല്ലോ, നിങ്ങൾ വിളിച്ചോണ്ട് വന്നല്ലേ. അമ്മാ ഓമ്പാട്ട് ரொம்ப அழகா இருக்கு. അയ്യേ, ഇതാണോ ദേവരുടെ മകള്? ഈ സാധനത്തിനെ കാണാൻ വേണ്ടിയാണോ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നത്? ഇതിനെക്കാട്ടും നല്ല കൂത്താട്ടോളം വരെ പോയാൽ മതിയായിരുന്നല്ലോ. അതെന്തിനു? അവിടെ അല്ലേ അമ്മിണിയുടെ വീട്? ഏതാ അമ്മിണി? കൂത്താട്ടോളം അമ്മിണി ആറിവെങ്കിലും. ഏയ് ഇങ്ങ വാ. എന്നെ വിളിക്കുന്ന ജെല്ലാൻ. നിങ്ങൾ അങ്ങോട്ട് ജെല്ല്. ഞാൻ ചെന്നാ ശരിയാതില്ല. ഏയ് ഉങ്ങളെ താൻ ഇങ്ങ വാ. ഏയ് അയ്യോ കൂപ്പിടുന്ന കാതിലെ വീടില്ലയാ, ഇങ്ങ വാടാ. ഇത് എവിടുന്നാടാ ഈ സൗണ്ട്? വേണ്ട, ആ മുളം കുത്തിന്നാ. எனக்கு புரியலையே, நீங்க எல்லாம் யாரு? நமஸ்காரம் தேவர் அண்ணாச்சி. கேரளத்தில இருந்து வந்தவரா? எதுக்கு வந்து? இவட அடுத்து ஒரு கோவில் இருக்கு, அங்க உற்சவத்துக்கு வந்த கலாகாரன்மாரான நாங்க. அதுனே அடடா, நீங்க எல்லாம் கலைஞர்களா? ஓ கலைஞர்களே எனக்கு ரொம்ப பிடிக்கும். நீங்க எல்லாம் என்ன புரோகிராம் பண்ணுவீங்க? இந்த புரோகிராம் என்னா? டேய் பர்றது விடு. பாட்டு அல்ல டான்ஸ். அடடா டான்ஸா? பாட்டு எனக்கு ரொம்ப பிடிக்கும். இன்னைக்கு என் பிறந்த நாள், நல்லாவே சாப்பிட்டு இங்கேயே ரெஸ்ட் பண்ணுங்கோ. அம்மா இவங்க நம்ம கெஸ்ட், நல்லாவே பாத்துக்கோ. வாங்க பாட்டி உள்ளே போலாமா? டேய் നിങ്ങളുടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ കത്തിയും പൊക്കി പിടിച്ച് ചുമ്മാ നിൽക്കുന്നതിന് എത്ര രൂപയുടെ റേറ്റ്? അത് വന്ന് പല പല റേറ്റ്. എടാ, അതൊക്കെ ഞങ്ങളുടെ കേരളത്തില് ഞങ്ങളുടെ ഗുണ്ട അസോസിയേഷൻ അംഗീകരിച്ച ഒറ്റ റേറ്റേ ഉള്ളൂ. കൈവെട്ട് 5000, കാൽവെട്ട് 10000, കരണത്തടി 500, തള്ളക്ക് വിളി ആളൊന്നും 250 രൂപ. പിന്നെ ഓരോ കൊട്ടേഷനും ഞങ്ങളുടെ വക ഒരു തുണിപ്പൊക്കി കണക്കിൽ ഫ്രീ. അയ്യേ മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. വാങ്ക സാപ്പിടല. ദേ വിളിക്കുന്നു, നമുക്ക് പോവാം. അയ്യേ എടാ, ഇവിടെ നിന്ന് കൊട്ടും മാച്ചല്ല. ഇതിനെക്കാട്ടിലും എന്ത് നല്ല പെമ്പിള്ളാരാണ് നാട്ടിലുള്ളത്, നമുക്ക് നാട്ടിലോട്ട് പോവാം. ഇല്ല, ഞാൻ ഫോണിൽ കൂടി അവളെ പരിചയപ്പെട്ടത്. ഇവളിനി ഏത് രൂപത്തിലായിരുന്നാലും ഒരുപാട് ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി. എനിക്ക് ഇവള് തന്നെ മതി. എടാ നീ എന്താ ഈ പറയുന്നത്? ഖജാഞ്ചി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എടാ നിന്റെ വീട്ടിലോട്ട് വേണ്ടത് ഒരു പെണ്ണാ, അല്ലാതെ വീടിന്റെ മണ്ടയ്ക്ക് വെക്കാൻ വാട്ടർ ടാങ്ക് അല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടു പോയി, ഞാൻ ഇവളെ കൊണ്ടുപോകും. എന്തുക്കടാ പെമ്പിളെ കിട്ട് പേസിട്ട് ഇരിക്കേ? ഷേ ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഡേയ് എങ്ക അയ്യാ വീട്ടുക്കുള്ള വന്ന് പെമ്പിളെ കെട്ട പേസറുക്ക് ഉനക്ക് അവളോ ധൈര്യമാ? ഡേയ് ഉമ്മാരെ രണ്ടിനെ ഇവിടെ ചവിട്ടി കൂട്ടട്ടെ. എന്റെ പൊന്നു ഷാജിയമ്മ, അങ്ങനെ അവത്തൊന്നും കാണിക്കരുത്. എനിക്ക് ക്ഷമ തീരെ കുറവ് പറഞ്ഞേക്കാം. അടിയാ എതുക്കടി ഇവങ്ക കിട്ട പേസിട്ട് ഇരിക്കേ? ഉള്ള പോടേ മരുതകോ. അയ്യോ എന്നെ കൂപ്പിടാങ്ക, ഞാൻ പോയിട്ട് വരേ. അതാരാ അകത്തുനിന്ന് വിളിച്ചത്? രുക്മിണി. രുക്കു. അതാര്? ദേവരുടെ മകള് രുക്കു. അപ്പൊ നീ ആരാ? ഞാൻ എറണാകുളത്ത് ദേവരുള്ളത് കുക്കു. നീ ഇവിടുത്തെ ആരാ? കുക്ക. ഇങ്ങോട്ട് മാറി ഞാൻ ചോദിക്കാം, കുട്ടി നിന്റെ പേരെന്താ? കുക്കു. നിന്റെ നാടെവിടെയാ? ഏ ഊര് വന്ന്. ഓ ഊരി വരുന്നേക്ക പിടിച്ചിട്ടിട്ട് പറഞ്ഞാ മതി. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി കുക്കു. അകത്തുനിന്ന് വിളിച്ചത് ദേവരുടെ മകൾ രുക്മിണി. ഹായ്, ഇതാണോ രുക്മിണി? മാർവലസ്, ബ്ലഡി ഫാന്റാസ്റ്റിക്. രുക്മിണി. അയ്യോ യാരേ. രുക്മിണി ഇത് ഞാനാ, അനൂപ്, കേരളത്തിൽ നിന്ന് വന്നതാ. അയ്യോ കടവളെ. കടവുള്ളേക്ക് നമുക്ക് തീർക്കാം, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം നമുക്ക് വിറ്റ് തോലിക്കാം. ഏക്കർ കണക്കിന് കടക്കുമല്ലേ. രുക്മിണി നിന്നെ കാണാനാ ഞാൻ ഇത്രയും ദൂരം വന്നത്, നിനക്ക് ഇഷ്ടമായോ? ആഹാ, ശൃംഗരിക്കാൻ പറ്റിയ സമയം. എടാ നീ ശൂലത്തിന്റെ മേളിൽ കയറിയിരുന്ന വീണ വായിക്കുന്ന ഓർമ്മ വേണം. അയ്യോ നിങ്ങ ഇങ്ക ഇരിക്ക വേണ്ട, അപ്പ പാത്തിന് വെച്ചോ, എല്ലാമേ മുടിഞ്ചിടും. ഡേയ് നീ ആർക്കിട്ട പേസിട്ട് ഇരിക്ക്? നിന്റെ അച്ഛൻ കിട്ട പേസിട്ട് ഇരിക്ക്. ആരടാ അവൻ? കേരളത്തെ കിടുകട വിറപ്പിക്കുന്ന ഒരു ഗുണ്ട ഇവിടെ നിൽക്കുമ്പോ പട്ടിയെ കണക്ക് കിടന്ന് ചെലക്കുന്നു. എന്തുവാണ് വിഷയം? നിന്റെ അടുത്ത് ആര് പറയണ? ഇവരെ അടിക്കാൻ കലിപ്പായി. ഇനി ഇവിടെ നിന്ന് നമ്മളെല്ലാം കൊടുക്കും. ആരും എങ്ങും കൊടുക്കില്ല, പിടിക്കണം അവന്മാരെ. മിണ്ടിപ്പോ ഒരു അരിഞ്ഞു കളയും ഞാൻ. കത്തി വാങ്ങും. അവന്റെ നേരെ ചൂണ്ടുന്നു. എടാ കത്തി അവർക്ക് നേരെ നീട്ടാ.
വേണ്ട അവർക്ക് കൊണ്ട് കൊടുക്കുന്ന കത്തി അനിയ ഇങ്ങി ബാ എന്താണ് അയ്യോ എന്തിനാണ് എന്നെ അടിച്ചത് ഈ അടി നിനക്കുള്ളതല്ല പിന്നെ നിന്റെ തന്ത തവളക്കണ്ണം പ്രഭാകരനുള്ളതാണ് ഓരോരോ സൃഷ്ടികൾ ഈശ്വര ഈ പടവണ്ടാരം പോലത്തെ വീട്ടിൽ ഞാൻ അവളെ എവിടെ പോയി കണ്ടുപിടിക്കാൻ മാമാ അയ്യോ ഓ നിങ്ങളായിരുന്നോ പേടിച്ചു പോയി എന്താ പെണ്ണുമ്പിള്ളേ എന്താ ഇവിടെ നിക്കുന്നേ എന്റെ കൂടെ വാ വേണ്ട ഞാൻ ഇവിടെ അങ്ങനെ നിന്നോളാം ഇവിടെ നിന്ന് ആരെങ്കിലും കാണും വാ എന്റെ മുറിയിലേക്ക് പോകാം എന്നിട്ട് വേണം ഒഴിഞ്ഞ ടൂത്ത്പേസ്റ്റിന്റെ കവർ പോലെ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറാൻ അപ്പൊ ഇവിടെ വന്നത് എന്നെ കാണാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നു ചേച്ചി ഞാനും ഇവിടുത്തെ രുക്മിണിയും തമ്മിൽ ഇഷ്ടത്തില്ല അവളെ കൊണ്ടുപോവാനാ ഞാൻ വന്നത് എന്നെ സഹായിക്കണം പ്ലീസ് അപ്പൊ എന്നെ കെട്ടുന്നില്ലേ ബൈക്കിന്റെ ലൈസൻസ് വെച്ച് ആരെങ്കിലും ടാങ്കർ ലോറി ഓടിക്കുമോ ചേച്ചി അയ്യോ ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്റെ പൊന്നു ചേച്ചി ഞാൻ കാല് പിടിക്കാം ചേച്ചി ഒന്ന് പോ കിടക്കുന്നു ഇനി അവളെയും വിളിച്ച് എവിടെങ്കിലും സ്വസ്ഥമായിട്ട് പോയി ജീവിക്കണം അണ്ണാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങൾ മുത്ത അണ്ണ മുത്തു അണ്ണനല്ല ഷാജി അണ്ണൻ ഇതൊക്കെ ആരോട് പറയാൻ ഇതാ ഗുണ്ടകളല്ലേ യോമാരെ എന്തിനാണ് ആ ചാക്ക് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എടാ യോമാർക്ക് ഉറക്കമില്ലാതെ ചുമ്മാ അലഞ്ഞെറിഞ്ഞ് നടക്കുകയാണെന്ന് ആദ്യ യോമാരെ ഏതെങ്കിലും തോട്ടിലോ ഉളത്തിലോ കൊണ്ട് കളഞ്ഞാലേ നമുക്ക് ആ പെണ്ണിനെ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് അടിച്ചോണ്ട് പോവാൻ പറ്റി ഗ്രഹണ സമയത്ത് നീർക്കോലി തല പൊക്കുന്നു നീ ഇവിടെ തരിച്ചിരിക്കല്ലേ നീ ഇത് പിടിച്ചോ എന്തിനാണ് എനിക്കിത് എടാ യോമാർ എഴുന്നേക്കുമ്പോ എഴുന്നേക്കുമ്പോ ഓരോ ഡോസ് കൊടുത്തോണം നിങ്ങൾ എവിടെ പോകുന്നു എടാ ഞങ്ങൾ ഈ സമയത്ത് ആ പെണ്ണിനെ പോയി തപ്പി കണ്ടുപിടിക്കട്ടെ അണ്ണാ സൂക്ഷിച്ചു പോണേണ്ണ ആ തേവരങ്ങാനും അറിഞ്ഞ എടാ ഈ തേവര വെട്ടി നാല് പീസാക്കി വീടിന് തീം വെച്ചിട്ട് ആ പെണ്ണിനെ വിളിച്ചിറക്കൊണ്ടുവരാൻ എനിക്ക് അറിയാൻ പാടില്ല നിന്റെ അമ്മയച്ചനാകാൻ പോകുന്ന ആളാ അതുകൊണ്ട് മാത്രം ഞാൻ അയാളെ വെറുതെ വിടുന്നു ഈശ്വര ഒന്നും സംഭവിക്കില്ലേ എല്ലാം നല്ലതുപോലെ നടക്കണേ മാമാ மனது விண்வெளி விண்வெளி ஏறும் மன்னவா ஒரு கோயில் போய் இந்த மாளிகை எதற்காக தேவியே என் ஜீவனே இந்த ஆலயம் உனக்காக வானில் ஒரு புயல் மழை வந்தால் அழகே என்னை காப்பா கண்ணே உன்னை என் கண்ணில் வைத்து இமைகள் எனும் கதவுகள் அடைப்பேன் എനിക്ക് വേണ്ട ഇപ്പൊ തന്നെ ഇതെല്ലാം കണ്ട് ഞാൻ പേടിച്ചിരിക്കുക ഇനി നീ എന്നെ പിടിച്ച് ഇറുക്കേം കൂടെ ചെയ്യും എനിക്ക് റൊമ്പ ഭയമായിരിക്ക് നിങ്ങൾ എപ്പോഴും ഇങ്ങ ഉള്ള വന്നീങ്ക അതോ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തില് ഉത്സവത്തിന് പരിപാടി അവതരിപ്പിക്കാൻ വന്ന കലാകാരന്മാരെന്നാ ഞങ്ങള് പറഞ്ഞത് ഓ അപ്പടിയാ അതാ അപ്പ നിങ്ങളെ ഉള്ള വിട്ടാങ്ക പുള്ളിക്ക് കലാകാരന്മാരെ വലിയ ഇഷ്ടമല്ലേ റൊമ്പ പിടിക്കും ഈ ചിന്ന വയസ്സിലെ അപ്പാവുക്ക് ഒരു ഫ്രണ്ട് ഇരുന്നാങ്ക അന്നയ്ക്ക് നാങ്ക സാപ്പാടൊക്കെ കൂടി വഴിയില്ലാമ ഏഴുകളാ ഇരുന്നോ അന്ത കാലത്തില് അപ്പാവോട് അന്ത ഫ്രണ്ട് തെരുവ് ഡാൻസ് പണി എങ്ങൾക്ക് സാപ്പാട് പോട്ടാങ്ക ആനാ ഇപ്പൊ അന്ത ഫ്രണ്ട് എങ്ക ഇരിക്കാരുന്ന് എങ്ക അപ്പാവുക്ക് തെരിയാത് അതിനാലതാ കലയിഞ്ചിരിക്കട്ടെ എങ്ക അപ്പ ഇവളോ മര്യാദ വെച്ചിരിക്കാങ്ക ഇനി സമയം കളയണ്ട നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്ത് കിടക്കണം അയ്യോ അത് അവളും ഈസി ഇല്ല ഇന്ത് വീടുക്ക് സുത്തും പെരിയ മതിലിരിക്ക് നീങ്ക കവലപ്പെട വേണ്ട ഇന്നിക്ക് അപ്പാവോടെ ബർത്ത്ഡേ നൈറ്റില് പെരിയ പാർട്ടി ഇരിക്ക് അപ്പൊ സെക്യൂരിറ്റി എല്ലാം ഉള്ള വന്നിരുവാങ്ക അന്ത് നേരത്തില് നമുക്ക് ഗേറ്റ് വഴിയെ വെളിയെ പോയിരലാം അത് ഉഗ്രൻ ഐഡിയ രണ്ടു നേരം ഇങ്ക നിക്ക വേണ ശീക്രം കലമ്പിരലാം വാങ്ക വാങ്ക ഇത് എന്നതിത് വാഴക്കുലയാ ഇത് എപ്പിടി ഇങ്ക വന്നത് കടവുളേ നാ തപ്പു പണിട്ടേ തേവർക്ക് തെരിഞ്ഞാ എന്നാകുമോ എന്നുമോ
ஏன் பிறந்த நாளுக்கு இங்க வந்த எல்லோருக்கும் என்னுடைய நன்றி. பாட்டு மாட்டவும் போடலா. ஈஸ்வரா ஷாஜி அண்ணன் பிரமாதமான டான்ஸ். இன்னும் ஒரு சர்ப்ரைஸ் இருக்கு. ஏன்னா கேரளாவிலே இருந்த ஒரு வெரைட்டி டான்ஸ் பார்த்து என்ஜாய் பண்ணுங்க. மாலினியுட தீரங்கள் தழுகி வரும் பனிநீர் காற்றே ஆரோடும் பறையருதி பிரேமத்தின் ஜீவரகசியம் தோழிகள் அறையும் முன்பே എന്തായാലും ആത്മാർത്ഥതയുള്ള കൂട്ടുകാരാ. ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും അവർ എന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ. ഡേയ് ഉങ്ക കൂടെ വന്ന അന്ത അനൂപം കേടാ. അയ്യോ പാത്തിട്ടാറേ പാത്തിട്ടാറേ. ഉങ്ങൾക്ക് തമിഴ് തരീമാ? ഈ സമയത്ത് തമിഴല്ല ആരായാലും തെലുങ്ക് വരെ പറഞ്ഞു പോകും. ഡേയ് കണ്ണാ ചെല്ലോ ഇത്രേ വാടാ. വാ 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 അപ്പടിയേ മുന്നാടിയേ വന്ന് നില്ല്. முருகையன் தேவரே யாரடா அது? எந்தே இன்னும் வந்தீல நின்னோடொன்னும் சொல்லீல அனுராகம் மீட்டும் கந்தர்வன் நீ ஸ்வப்னம் காணும் ஆகாசத்தோப்பின் கிண்ணரன் ஆகாசத்தோப்பின் கிண்ணரன். ஓ என்ன நாணம் கெடுத்தான் வேண்டி ஈ அச்சன் இவடே வந்தோ. கடவுளே சங்கரன் தம்பி ஏன் நண்பன். அதே தேவரே ஆ பழைய சங்கரன் தம்பி தான். டேய் இது யாரன்னு தெரியுமா? ஏன் கடவுள் ஏன் நண்பன். சில வருஷங்களுக்கு முன்னாடி இந்த தேவர் ஒண்ணுமே இல்லாத ஏழையா தெருவு தெருவா அலைஞ்சிட்டு இருக்கும் போது தெருவில் ஆட்டம் ஆடி அந்த காசுக்கு எனக்கும் என் குடும்பத்துக்கும் சாப்பாடு போட்டாரு. சாப்பாடு மட்டும் இல்ல ஒரு புது வாழ்க்கையே கொடுத்தாரு. இந்த பணமும் புகழும் எல்லாம் அவர் போட்ட பிச்சைதான். இவ்வளவு நாள் நீங்க எங்க இருந்தீங்க? உங்களுக்கு என்ன வேணும் என்ன வேணும் சொல்லுங்க. ஞான் எந்த யோசிச்சாலும் தேவர் எனக்கு தருவோ. இந்த தேவர் நினைச்சால் நடக்காத்தது எதுவும் இல்லை. கேளுங்க. என்ன என்ன தேவரோட மோளை எனக்கு வேணும். நீங்க என்ன சொல்ல வரீங்க? இதெண்ட மகன் அனூப். என்ன சொன்ன? அவ ஓம் புள்ளையா? டேய் அவ ஏன் புள்ளடா? விடுங்கடா அவனே. டேய் நீ ஏன் சங்கரனோட புள்ளன்னு ஏன் நேத்த சொல்லல? எங்கே பரையும் தேவரே என்னையும் எந்த கலையையும் அவன் இன்னும் புச்சவல்லாயிருந்தோ. அச்சா அச்சன் என்னோட க்ஷமிக்கணும். நீ இனியெங்கிலும் ஒரு காரியம் மனசிலக்கணும். ஓரோ கலையிலும் ஓரோ கலாகாரன்மரிலும் ஒளிஞ்சிருக்கிற ஒருபாடு ஆத்மபந்தங்களுண்டு. ஏ ருக்கு என்ன பார்த்துட்டு இருக்கு? இன்னையிலிருந்து இது ஓம்பருசம். என்ன பின்ன தேவரே சந்தோஷமாய் ஞங்கள் அந்த நாட்டிலோட்டு அப்படி சும்மா போக முடியாது. பின்ன அன்னைக்கு நீங்க தெருவில் பாடியிருந்த அந்த பாடல் எனக்காவே ஒரு பாட்டு கூடி பாட முடியுமா? அது பாடச்சா. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கோடியே மஞ்சள் மானம் பூசி வரும் மார்கழிதல் பைங்கிழியே தென்காசி சாந்தும் விட்டு
எல்லாரும் இட்டு ஒரு கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனே முன்னில் வா வா பாண்டி கோலமையில் வா தெம்மாங்கு தேனே முன்னில் வா வா பாண்டி கோலமையில் ഈ പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റ് ആണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. എങ്ങും പോയേക്കരുത്. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അല്ല അത് പണയം വെച്ചെന്റെ റെസീപ്റ്റ്. കുറുപ്പട്ടന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെയും കുഞ്ഞാണ്. കുറുപ്പട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെയും ഭാര്യയാണ്. അല്ല എന്റെ ചേച്ചിയെ പോലെയാണ്. അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കണ്ട. ഈ വേട്ടാവളിന് വേണ്ടിട്ടാണല്ലോ എന്റെ അച്ഛൻ കിണറ്റി ചാടിയത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സർ, പൊള്ളാച്ചിയിലും തെങ്കാശിയിലും വെച്ച് ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് മലയാളം പടങ്ങളുടെ ഒരു മിക്സ് ആണെങ്കിലും ഇവിടെ സ്കിറ്റിൻ്റെ രൂപത്തിൽ കണ്ടപ്പോൾ വളരെ രസകരമായിരുന്നു. ഇതിൻ്റെ കഥയുടെ യുക്തിയൊന്നും നമ്മളിവിടെ ചിന്തിക്കുന്നില്ല. വളരെ കളർഫുള്ളായിരുന്നു. ഒരു കാര്യം മാത്രം എനിക്കൊരു ചെറിയ ഒരു എതിരഭിപ്രായമുണ്ട്. ഇവിടെ ഫോണിലൂടെ ആരാണെങ്കിലും അതുകൊണ്ട് തന്നെ തടിച്ച പിന്നെ നമ്മുടെ അച്ചു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പോലും ഇയാൾ കെട്ടാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ഇയാൾ ശബ്ദത്തിലാണ് ഇയാൾ വീണുപോയിരിക്കുന്നത്. സ്വഭാവം അറിയില്ല, ഒന്നും അറിയില്ല. ഫോണിലൂടെയുള്ള ആ ശബ്ദത്തിൽ ആകൃഷ്ടനായി വരുന്ന കിരൺൻ്റെ ആ കഥാപാത്രം അല്പം വേറിട്ട കഥാപാത്രമാണെങ്കിൽ പോലും അവിടെ നേരിട്ട് ഈ നായികയുടെ നന്മ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രേമത്തിന് കുറച്ചുകൂടെ ആവേശം കൂടുമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ടീം പോപ്പി, കുറച്ചു നേരം ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഓഡിയൻസ് ഒക്കെ തലകുത്തി മുടഞ്ഞിരിക്കുകയായിരുന്നു. ഉഗ്രൻ സ്കിറ്റായിരുന്നു മൊത്തം. ആ തുടക്കം എനിക്ക് മേലെ പറമ്പിൽ ആൺവീട് സിനിമയൊക്കെ കണ്ട് നമുക്ക് തോന്നി പോലെ തമിഴ്നാട് കൾച്ചർ, മലയാളം കൾച്ചർ ഇതെല്ലാം കൂടെ മിക്സായിട്ട്. ശരിക്കും ജഗതിഷേട്ടൻ പറഞ്ഞ പോലെ സിനിമാ കഥ ആയിക്കോട്ടെ, പക്ഷെ അത് ഇതുപോലെ സൃഷ്ടിച്ച് വീണ്ടും വീണ്ടും പല കഥകളും, ഇപ്പോൾ റൊമാൻറ്റിക് സിനിമകൾ, പ്രണയ കഥകൾ വീണ്ടും വീണ്ടും സെയിം സ്റ്റോറികൾ വരുന്നു, വീണ്ടും വീണ്ടും നമ്മൾ ആസ്വദിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കുന്നു, ഒരു പ്രസൻറ്റബിൾ സ്കിറ്റാക്കി, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. താങ്ക് യു സോ മച്ച്, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇന്നസെൻസ് ഒരു 3-4 കോടി രൂപയൊക്കെ ചിലവ് ചെയ്തിട്ട് ചില ഉണ്ടാക്കുന്ന ചില സിനിമകൾ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ആ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറയും, എങ്ങനെയുണ്ട് പടം, തല്ലിപ്പൊളി എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതങ്ങനെയുള്ള വലിയ കാശൊന്നും ചിലവാക്കാതെ നിസ്സാരമായി നമ്മളെ കുറച്ച് നേരം ഇവിടെ തലകുത്തി നിന്ന് ചിരിപ്പിച്ചു അല്ലേ. അതാണ് ഭയങ്കരമായ സംഭവം. ഇനി ഇതിൻ്റെ കഥയെ പറ്റിയിട്ടോ, അത് തമിഴ്നാട്ടിലുള്ളതാണ്, ഗൗണ്ടറാണ്, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കോമഡി സ്റ്റാർ, ഇത് കാണാനിരിക്കുന്നവർ ആരും കരയാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്, ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഗംഭീരമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്തനും അതുപോലെ തന്നെ കിരണും നാൻസി മനോജ് ഗീത അവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ഈ ഗൗണ്ടർമാരുടെ അവിടെ വണ്ണം കുറഞ്ഞിട്ട് ഒന്നിനും കൊള്ളരുതാത്ത റൗഡി ഉണ്ടാവും, അങ്ങനെ ഒരുത്തുണ്ടായിരുന്നു അവിടെ. നമ്മൾ അയാളെ എന്തായാലും അസലായിട്ടുണ്ട്. ഓക്കെ ബാലേഷേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു ഡാൻസ് വിത്ത് കോമഡി റൗണ്ട്? ഈ റൗണ്ട് തികച്ചും മനോർത്ഥമാക്കുന്ന ഒരു റൗണ്ടായിരുന്നു. അതായത് ഡാൻസ് വിത്ത് കോമഡി. അതിൽ ആദ്യം ഡാൻസിലേക്ക് വരാം. എനിക്ക് നമ്മുടെ ഗുണ്ട ഷാജിയുടെ ഡാൻസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഒരു സീരിയസ്നെസ്സിലുള്ള ആ ഡാൻസ്, അത് കഴിഞ്ഞ് ഡാൻസ് നിർത്തിയിട്ട് മാറി നിൽക്കുമ്പോൾ അയാളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടിങ്ങനെ, അത് നന്നായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ നമ്മുടെ നായകനും നായികയും തമ്മിൽ പാടുന്നതിൻ്റെ ഇടയിൽ മറ്റേ ഗുണ്ടകൾ അടിച്ചിടുന്ന ആ ടൈമിങ്,
അതെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. റോക്ക്. താങ്ക് യു. ശ്രീകാന്ത് ശശി നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളെ ചേട്ടൻ്റെ മീശക്കാരൻ ചേട്ടൻ്റെ ഗുണ്ടച്ചേട്ടൻ്റെ ഡാൻസ് സൂപ്പർ ആയിട്ടുണ്ട്, ജോറായിട്ടുണ്ട്. ഓക്കെ സൂപ്പർ. ഈ ഒരു വേദിയിൽ ഇനി മാർക്സ് അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു കൂട്ടാളിനെ കൂടി ഞാനൊന്ന് വിളിക്കാൻ പോവുകയാണ്. കുറച്ച് നാളായിട്ട് ആൾ ഒരു അജ്ഞാതവാസത്തിലൊക്കെ ആയിരുന്നു, ഇവിടെ വേദിയിലൊന്നും എത്തിയിട്ടില്ല. ആളൊരു വരാനിരിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് ഇനി ഈ വേദിയിൽ ഇന്ന് അദ്ദേഹം എത്താൻ പോകുന്നത്. ദിനേഷ് വരൂ. അയ്യോ എന്റെ ചക്കരമൂത്ത് എവിടെയായിരുന്നു? ഒരു ഒന്ന് രണ്ട് കാര്യം പറയാണ്. ഒരു അഞ്ച് വർഷമായിട്ട് നമ്മൾ കോമഡി സ്റ്റാർ സീസൺ ടൂവിൽ സ്കിറ്റ് കളിക്കാൻ ഇവിടെ കയറിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും എന്നെ ഇത്രയും വിറച്ചിട്ടും പേടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഒരു പേടിയും സന്തോഷം നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, അടികപ്പിയാരെ കൂട്ടമണി എന്ന ഹിറ്റ് സിനിമയുടെ സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രമായ ഉറിയടി എന്ന ടൈറ്റിലുള്ള സിനിമയുടെ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിക്കുന്നത് ഞാനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ജ്യോതിഷേരൻ അറിയാം, ഇവിടെ ഒരുപാട് സ്കിറ്റുകൾ വന്ന കാലം മുതൽ എഴുതുന്ന സമയത്തും ജ്യോതിഷേരനെ പോലുള്ളവരുടെ അത് ചെയ്യരുത് അല്ലെ, ലോജിക്കലി പ്രശ്നമുണ്ട് അല്ലെ, എങ്ങനെ എഴുതണം, എങ്ങനെ ഹ്യൂമറൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്നത് പഠിച്ചത് 100% ഈ വേദിയിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അജു വർഗീസ്, ബിജുക്കുട്ടൻ, ശ്രീനിവാസൻ ചേട്ടൻ, മുകേഷ് ചേട്ടൻ, സിദ്ധിക്കേട്ടൻ, പിന്നെ സുരാജ് വഞ്ഞാറമ്മൂട്, അങ്ങനെ നീളുന്ന ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ദിനേശേ അല്ല, ഒരു മിനിറ്റ്, കഴിഞ്ഞോ ആർട്ടിസ്റ്റുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു സർ. അല്ല, ഞാൻ ഇനി അവസാനം ഞാൻ എൻ്റെ ഓർമ്മയില്ലാണ്ട് പറയാൻ പോകുന്നു വെച്ചിട്ട് ഞാൻ ചോദിച്ചു. ഇല്ല ഇപ്പോ അല്ലേ? ഓക്കെ, സന്തോഷം. നിനക്ക് നീയല്ലല്ലോ സമാധാനായി എനിക്ക്. അല്ല, ദിനേശിൻ്റെ ആ ഭാഷയിലുള്ള ആ സ്വാധീനം, ഹ്യൂമറിലുള്ള ആ ഒരു താല്പര്യം, അതെല്ലാം ഈ സ്ക്രിപ്റ്റിൽ പ്രതിഫലിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാ വിജയാശംസകളും ഉറിയടിക്കും. സൂപ്പർ. എന്തായാലും ഇന്നസെന്റ് സാർ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഭാഗമായി എത്തിയ ഒരു നാൾ മുതൽ ദിനേശ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സാറിനെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി ഇവിടെ പാടിയതിൽ എഴുതിയതിൽ ഏതെങ്കിലും ഒരു ഓർമ്മയുള്ള ഒരു പാരഡി നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന എന്തെങ്കിലും? ജഗദീഷ് ചേട്ടൻ്റെ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാം കണ്ട് വളരെ ആരാധന ആയ ഒരു ആള് അല്ലെ കുട്ടി ജഗദീഷ് ചേട്ടനെ കുറിച്ച് വേറൊരാളോട് പറയുന്നതാണ് കഥാസാരം. കണ്ണും ചുരുളൻ മുടിയും അടിപൊളി ഫിഗറാണ്. ഒരു പാടുകാലമായി കോമഡി സ്റ്റാറിൽ കേക്കുന്നു ഞാൻ. ലോജിക്കില്ല സ്റ്റോറി വേണം, സ്റ്റോറി wishing you all the very best. എന്തായാലും പൊളിച്ചെടുക്കുക, നല്ലൊരു സിനിമയാകട്ടെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കോമഡി സ്റ്റാർസിൻ്റെ ഭാഗമാകാനും കൂടെ എത്തുക. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു വലിയ കൈയടി കൊടുത്തോണ്ട് തന്നെ ദിനേശന് നമ്മുടെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. ഇനി നമ്മുടെ ടീം പോപ്പിയുടെ ഇന്നത്തെ ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിലെ ഈ ഒരു കളർഫുൾ ആക്ടിന് എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. ചോദിക്കാം. ഇന്നസെന്റ് സാർ, ഓൺ 30 29. ജ്യോതിഷേട്ടാ 38 out of 40. താങ്ക് യു സർ. റിമി ടോമി 29. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 96/100. സൂപ്പർ. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഭാര്യ എന്ന് പറഞ്ഞ തെളിവൊന്നുമില്ല. തെളിവോ? താലി കാണിച്ചു തരാം.
അല്ല അത് പണയം വെച്ചെന്റെ റെസീപ്റ്റ് കുറുപ്പട്ടന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെയും കുഞ്ഞാണ് കുറുപ്പട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെയും ഭാര്യയാണ് അല്ല എന്റെ ചേച്ചിയെ പോലെയാണ് അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം നിങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കണ്ട ഈ വേട്ടാവളിന് വേണ്ടിട്ടാണല്ലോ എന്റെ അച്ഛൻ കിണറ്റി ചാടിയത് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും വലിയ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ്സ് അവതരിപ്പിക്കാറുള്ള സ്പെഷ്യൽ സ്കിറ്റുകളാണ് എല്ലാ സ്കിറ്റിലും ഓരോ സന്ദേശമെങ്കിലും കൈമാറാനായിട്ട് ഇവർ ശ്രദ്ധിക്കാറുമുണ്ട് ഇവിടെ ഇതാ അത്തരമൊരു ആക്ട് ആണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അണിയിച്ചൊരുക്കാൻ പോകുന്നത് സിറ്റ് ബാക്ക് ടൈറ്റൻ യുവർ സീറ്റ് ബെൽറ്റ് ആൻഡ് എൻജോയ് ഇങ്ങനെ ഇരുന്നാ ശരിയാവോ അതല്ല പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണ്ടേ പിന്നെ അച്ഛൻ ആ ബോധന തല്ലിട്ട് എന്ത് കാര്യം അച്ഛന്റെ ബോഡി കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യാൻ എടി എനിക്ക് ആശുപത്രി പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കൈകാല് വിറയ്ക്കും നെഞ്ചിൽ ഇടിയിട്ടും കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നു എനിക്കറിയാം എന്റെ അച്ഛനോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ അച്ഛന്റെ ബോഡി കൊണ്ടുവരേണ്ടത് അയ്യോ നിന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല ആ ആശുപത്രിയിലെ ബില്ല് 82,000 രൂപ ആ ബില്ല് കണ്ടിട്ടാണ് എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പിന്നെ ഞാൻ വൃത്തികെട്ടവനെ ഹലോ അതെ 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 82,000 രൂപ ആശുപത്രിയിൽ അടച്ചാൽ മാത്രമേ ബോഡി വിട്ടു തരുള്ളൂ പ്രത്യേകം പറഞ്ഞവര് ആ നമ്മളെ പയ്യന്മാർ കുറെ പേരോട് റിപ്പോർട്ട് ആ അതെ അതെ ആ ആംബുലൻസ് കൊണ്ടുവരണം ആ ഞാൻ വീട്ടിലെത്തി ആ ബാ കാര്യങ്ങൾ നോക്കിക്കോളെ ഫ്ലെക്സ് അടിക്കണേ ഫ്ലെക്സ് അടിക്കണേ ആ ശരി ഓക്കെ 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 ആ നിങ്ങൾ ഇങ്ങനെ നിന്നാ ഹോസ്പിറ്റലിൽ ബില്ല് കൊണ്ടടക്കി ഹോസ്പിറ്റലിലെ ബില്ല് കൊണ്ടടക്കി ഹോസ്പിറ്റലിലെ ബില്ല് അടിക്കണതിന് നീ എന്റെ അച്ഛനെ എവിടുന്നാണ് ആശുപത്രി കൊണ്ടുപോയത് അതിന് മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് നിനക്ക് അറിഞ്ഞുകൂടല്ലോ ഈ പന്ന പെട്ടി ആ കിണറ്റിന്റെ അത് വീണു ഇവിടുത്തെ വേലക്കാരൻ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 50-100 കൊടുത്ത് ആരെങ്കിലും വന്ന് അതവനെ പൊക്കിയെടുത്ത് കരയിൽ ഇടില്ലേ എന്ന് കേട്ട് ആ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ കിടന്ന് ചാവിട്ട് ഫയർഫോഴ്സ് ഒന്ന് എടുക്കുമല്ലോ ആ 50 രൂപ പോകുമെന്നും പറഞ്ഞുകൊണ്ട് എവളെ അച്ഛ എടുത്ത് കിണറ്റി ചാടി എന്നിട്ട് അങ്ങേര് ചത്ത് ഇവൻ കയറി വന്ന് ആശുപത്രിയിൽ 82,000 രൂപ ബില്ല് 82,000 രൂപ ബില്ല് എന്തെങ്കിലും മാർക്ക് ഉണ്ടാക്കി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ഇവിടുന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയല്ലോ പോണ വഴിയിൽ എത്ര സർക്കാർ ആശുപത്രി ഉണ്ടടാ അവിടെ ഒന്നും കയറ്റാതെ കൊണ്ടുവന്ന് നേരെ ആ പ്രൈവറ്റ് ആശുപത്രി തന്നെ തള്ളി കൊടുത്തല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി എത്തിക്കുക ജീവൻ രക്ഷിക്കുക അതിപ്പോ സർക്കാർ ആശുപത്രിയാണ് പ്രൈവറ്റ് ആശുപത്രി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരി സമ്മതിച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോ ഈ 82,000 രൂപ അടയ്ക്കണം എന്ന് പറയുന്നു എടാ എവളെ കെട്ടിയതിന് ശേഷം അങ്ങനെ എനിക്ക് സീതനം തന്നിട്ടുണ്ടോ ഇല്ലേ വേണ്ട നമ്മളെ ജീവിതത്തിൽ ഒരു മുട്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ മാച്ചി തന്നിട്ടുണ്ടാടി നിനക്ക് എവള് ഞാനൊരു പ്രേമമായിരുന്നു അന്ന് ഞാൻ എവളോട് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും വന്ന് വിളിക്കും ഇറങ്ങി വരണമെന്ന് അപ്പൊ ഇവള് ഇല്ല അച്ഛനോട് ചോദിക്കാൻ ഞാൻ പോയി അച്ഛനോട് ചോദിച്ചു അങ്ങനെ എന്നെ വഴിക്കിട്ടടിച്ച് അവസാനം ഇവള് തന്നെ പറഞ്ഞു ബുദ്ധി എന്താണെന്ന് അറിയാമോ നമുക്ക് ഒളിച്ചോടാം ഒരു കുട്ടിയാവുമ്പോ ഇതെല്ലാം ശരിയാവുമോ എന്നിട്ട് കുട്ടിയായില്ലേ ഒന്നായി രണ്ടായി മൂന്നായി നാലായി ഇപ്പൊ അകത്ത് 12 എണ്ണോ 12 കുട്ടികളോ ഇതിനൊക്കെ എങ്ങനെ നീ പേരിട്ടത് ആദ്യം സിനീഷ് ബിനീഷ് രനീഷ് ഗുനീഷ് എന്ന് പറഞ്ഞാൽ കിട്ടും അവസാനത്തെ ആ ഫിനിഷ് നിർത്തി അതോടുകൂടി അങ്ങ് നിർത്തി പിന്നെ എന്തെങ്കിലും ഒരു വസ്തു ഇവന്റെ എന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ അയാള് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലതൊക്കെ ചെയ്തന്നെ വേറെ തന്നിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടായിരുന്നു ആള് മരിച്ചല്ലോ അപ്പൊ ഈ വസ്തുക്കൾ നിങ്ങളെ പേരിൽ ആവുമല്ലോ ഇടയെ ആ മരിച്ചു മരിച്ചു നമ്മളെ വസ്തുക്കൾ നമ്മളെ പേരിലാവും അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവക്കൊരു അനിയത്തിയുണ്ട് അനിയത്തിയുണ്ട് അവളറിയാമോ സിന്ധു അപ്പൊ അവൾ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി എത്തും അങ്ങനെ മരിച്ച സ്ഥിതിക്ക് സ്വത്ത് രണ്ടാറ്റ് ഭാഗം വെക്കണ്ടേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അവരറിയുന്നതിന് മുമ്പ് നമ്മൾ ഈ സംഭവം എങ്ങനെയെങ്കിലും കലക്കി തിരിച്ച് നടത്തി ആ സ്വത്തെല്ലാം നമ്മളെ പേരിൽ എഴുതി മേടിക്കണം സിന്ധു അറിയാൻ പാടില്ല ഇല്ല ഇല്ല സിന്ധു ഒരിക്കലും അറിയാൻ പാടില്ല രാവിലെ മരിച്ച കാര്യം ആദ്യം മെസ്സേജ് ഇട്ടത് ഞാൻ സിന്ധുവിനായിരുന്നു ഇനി നിനക്ക് സിന്ധുവിന്റെ നമ്പർ ഉണ്ടോ അവളെ നമ്പർ ആർക്കാണ് അറിഞ്ഞിട്ടാത്തത് എല്ലാവർക്കും അറിയാതെ എടാ ഇപ്പൊ അവളും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സ്വത്ത് രണ്ടായിട്ട് ഭാഗിക്കണ്ടേ നിങ്ങൾ കാര്യം ഞാൻ ആശ
ആശുപത്രിയിൽ ചെല്ല, ആ കാര്യങ്ങൾ നോക്കിയോ. ഇപ്പനെ ഞാൻ ഇന്ന് അച്ഛന്റെ പിശുക്കത്ര അങ്ങനെ കിട്ടുന്ന അവൾക്ക് ചില്ലി കാശ് നമുക്ക് കിട്ടത്തില്ല. നിന്നെ കൊണ്ടുപോടാ ഞാൻ എന്റെ മുണ്ടൂറ എന്റെ മുണ്ടൂറ എന്റെ മുണ്ടൂറ അവിടെ കേടാ. നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇടിക്കാൻ തോന്നുന്നു. മാറ്റി വേടാ ഇങ്ങോട്ട് നടക്ക്. എന്റെ മുഖം കണ്ടാൽ ഇടിയുടെ പൂരവാ. എങ്ങനെ വരും? നിന്റെ അച്ഛൻ ആയ കാലത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാ? ഒരൊറ്റ മനുഷ്യനും വരൂല. അല്ല, ഈ ശവം ഇങ്ങനെ കിടത്തിട്ട് പോയി കഴിഞ്ഞാൽ പട്ടിയെല്ലാം എടുത്തോണ്ട് പോകൂലേ? അയ്യോ, പട്ടി അടിക്കോ എന്റെ അച്ഛന്. ഹലോ, ഈ ശവം ഇങ്ങനെ കിടത്തിയ പട്ടി അടിച്ചോണ്ടു. കിണറ്റി വീഴുന്നപ്പോ അച്ഛൻ ഇവനെ രക്ഷിക്കാൻ കിണറ്റിലോട്ട് എടുത്ത് ചാടി ചാടിയപ്പോ അച്ഛന്റെ ഉയിര് മേലോട്ട് പോയടി. ഈ വേട്ടാവളിന് വേണ്ടിട്ടാണല്ലോ എന്റെ അച്ഛൻ കിണറ്റി ചാടിയത്. എന്നാലും എന്റെ അച്ഛ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോവായിരുന്നില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാൻ നിന്റെ അച്ഛൻ കല്യാണത്തിന് പോയതല്ല, മരിച്ചു പോയതാണ്. കാതുകുത്താരപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താരപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. അച്ഛന്റെ മക്കൾ ഹമ്മിങ് ഇടാന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ടും പാടാം. അയ്യോ, അത് ഹമ്മിങ് അല്ല, നമ്മളെ കരച്ചിൽ അങ്ങനെയാ. അതൊക്കെ പോട്ട്, ബോഡി കൊണ്ടുവരണ്ടേ? ബോഡി കൊണ്ടുവരണമെങ്കിൽ 82,000 ആശുപത്രി അടയ്ക്കണം. ആ പൈസ എവിടെ? 82,000 രൂപ ആശുപത്രി അടയ്ക്കാൻ. എന്റെ അച്ഛന് ഭയങ്കര ജീവന, അച്ഛന്റെ പേര് അങ്ങനെ ബോധം കെടും. എങ്ങനെയാണ് അതൊരു കാര്യം ചെയ്യണം? എന്തായാലും ആശുപത്രി ചെലവും കാര്യങ്ങളെല്ലാം നമ്മളല്ലേ നോക്കേണ്ടത്. അപ്പൊ ആശുപത്രിയിൽ അടയ്ക്കാനുള്ള പൈസ അവരോട് ചോദിക്കും. അല്ല, നോക്കുന്നത് ഞങ്ങളല്ലല്ലോ, അവരാണല്ലോ. ആ ശരി ശരി, ഞങ്ങൾ അടച്ചോളാം. അപ്പൊ എന്തായാലും ഇനിയിപ്പൊ സ്വത്തിന്റെ ഭൂരിഭാഗം നമുക്കല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മള് ആശുപത്രി ചെലവ് പോയിക്കോളാം. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. അതിലൊരു ഭാഗം ഞാൻ ഒന്ന് ചോദിക്കും. മനുഷ്യ, നിന്റെ അച്ഛൻ മരിച്ചിടക്കുമ്പോഴാണ് നിനക്ക് സ്വത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാം, എനിക്ക് വഴക്കുണ്ടാക്കാം. ഞങ്ങളല്ലേ ഇത്ര നല്ല അച്ഛനെ നോക്കിക്കൊണ്ടിരുന്നത്. എടി ചേച്ചി ഒന്നും മിണ്ടാതിരുന്ന, എനിക്ക് കൂടെ അവകാശമുള്ള കഴിഞ്ഞത്. നിങ്ങളുടെ അച്ഛന്റെ വേറൊരു മുഖം ഞാൻ ഇന്ന് കണ്ടു. ആശുപത്രി കിടന്ന് ജീർണിച്ചാടാ. അയ്യോ, അതല്ലെന്ന്. പിന്നെ നിങ്ങളുടെ അച്ഛൻ ഒരു മഹാമനസ്സിന് ഉടമയാണെന്ന്. പണ്ട് അയാൾ ഏതോ ഒരുത്തരം വിസ എടുക്കാൻ വേണ്ടി പൈസ കൊടുത്ത് അവൻ ഗൾഫിൽ കയറി പോയി, രക്ഷപ്പെട്ട് അവനെ ഞാൻ ഇന്ന് കണ്ട്. വീട്ടിൽ നിന്ന് കല്യാണം തമാശ പറയണ പറയും പോടാ. മരണ വീടാണ് നിനക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ലത്. സത്യമായിട്ട്
നിനക്കറിയാത്തോണ്ട് അച്ഛന്റെ സ്വഭാവം. ദേ അവളുണ്ടല്ലോ, പണ്ട് കോളേജ് പഠിക്കുമ്പോ ദിവസം അച്ഛൻ ബസ്സിന് പൈസ കൊടുക്കുമായിരുന്നു. ഇവൾ എന്നിട്ട് വേറെ തന്റെ ബൈക്കിലാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അച്ഛൻ ഒരു സ്ഥലം കണ്ടപ്പോ എന്ത് ചെയ്യുന്നറിയോ, വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴേ അതുവരെയുള്ള ബസ്സിന്റെ പൈസ അവിടെ തിരിച്ചു വെച്ചതാണ്. നീ ഇന്നലെ വരെ എന്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നു, ചേട്ടാ എനിക്ക് ബൈക്കിന്റെ പിറകെ ഇരിക്കാൻ അറിഞ്ഞൂടന്ന്. മര്യാദക്കാണോ എന്റെ ബൈക്കിന്റെ പിറകെ ഇരുന്നോളണം. അതുകൊണ്ട് നീ പറയുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ഇത് ഞാൻ ജംഗ്ഷനിൽ നിൽക്കുമ്പോ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ആശാൻ ഗൾഫിൽ നിന്ന് എയർപോർട്ടിൽ ഇറങ്ങി വന്നിട്ട് അച്ഛനെ കാണാൻ വന്ന വഴിയാ. ഞാൻ പറഞ്ഞപ്പോഴാ മരിച്ച കാര്യം അറിയണത് തന്നെ. കുറുപ്പ് സാർ മരിച്ചെന്നോ നീ പറഞ്ഞു? കുറുപ്പേട്ട മരിച്ചെന്ന് പറഞ്ഞു അപ്പഴല്ലേ കാര്യം പറഞ്ഞത്? കുറുപ്പേട്ടാലും പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. ആര്? ഈ വന്ന ആള്. ഞാൻ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, കുറുപ്പേട്ട സഹായിച്ച് ഗൾഫിൽ പോയി രക്ഷപ്പെട്ട ആളാണ്. ഇത് മൂത്ത മോള്. ഇത് മൂത്ത മോളെ ഭർത്താവ്. ഇത് രണ്ടാമത്തെ മോള്. ഇത് അവളുടെ ഭർത്താവ്. എന്നെ മോനെ പോലെ ആശ്രയിച്ചിരുന്നു. അയ്യോ, ഗൾഫിൽ പോകാൻ വേണ്ടി കുറുപ്പേട്ടനാണ് എനിക്ക് പൈസ തന്നത്. ഇന്ന് എന്റെ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ കുറുപ്പേട്ടനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് സഹിക്കത്തില്ല. സാറ് വിഷമിക്കണ്ട, നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് കുറുപ്പേട്ടൻ മോർച്ചറി കിടക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് ബില്ല് അടയ്ക്കാനുണ്ടായിരുന്നു, 82,000 രൂപ. അത് അടച്ചാലേ ഓടി വിട്ട് കിട്ടുള്ളൂ. അത് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് കുറുപ്പേട്ടന്റെ മക്കളോടും മരുമക്കളോടും പൈസയുടെ കാര്യത്തെ കൂടി സംസാരിക്കരുത്. ഓടി കൊണ്ട് വരണ്ടേ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ പൈസ അടയ്ക്കാൻ എന്നെ അനുവദിക്കുവോ? നിങ്ങള് കുറുപ്പേട്ടന്റെ ദൈവത്തെ പോലെ ഈ കാണുന്നത് എല്ലാം അദ്ദേഹം തന്ന സംഭാവനകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ബില്ലടക്കാൻ എന്നെ അനുവദിക്കും. അവരോടൊന്ന് പറ സാറൊന്ന് പറഞ്ഞു. അതെ, ഈ ഹോസ്പിറ്റലിലേ ഹോസ്പിറ്റലിലെ ബില്ല് ബില്ലി അടയ്ക്കാന്നാണ് പറയണത്, 82,000 രൂപ. ഓ ശരി, ഞാൻ വാങ്ങിച്ച് അടക്കണം. ഇപ്പോഴേ 82,000 നിങ്ങൾ അടയ്ക്കണ്ടാളാ, പുള്ളി അടയ്ക്കാം. ഓ വലിയ പൈസ. ഇതുകൊണ്ട് ആശുപത്രി ബില്ലടക്കണം. എന്നിട്ട് ആംബുലൻസ് വിളിച്ച് എത്രയും പെട്ടെന്ന് ഓടി കൊണ്ടുവന്ന സംവിധാനം നോക്കാം. ബാക്കിയുള്ളവരെയും പറഞ്ഞുവിടാം. എടാ ഇത് സംഭവം വേറെ ഒന്നും അല്ല. എടാ ഈ മരണ വീട്ടിൽ പണക്കാർ മരിക്കുമ്പോ അവിടെ ഭാര്യ എന്ന് മകൾ എന്നൊക്കെ പറഞ്ഞു വന്ന് അച്ഛന്റെ ഭാര്യയാണ് രണ്ടാമത്തെ ഭാര്യ സുഭദ്ര കുഞ്ഞമ്മ. എന്റെ സുഭദ്ര കുമ്മഞ്ഞ, എനിക്ക് പേടി വരുമ്പോ പെട്ടെന്ന് രണ്ട് മക്കളാണ് കുറിപ്പ് പറഞ്ഞത്. രണ്ട് മക്കള്. എന്റെ കുറിപ്പേട്ടന്റെ എനിക്ക് ജനിക്കാതെ പോയ എന്റെ മക്കള് മക്കളെ. എന്നാലും എന്റെ കുറുപ്പേട്ടന് ഒരു തുള്ളി വെള്ളം കുടിക്കാതാണല്ലോ മരിച്ചത്. നിറച്ച് വെള്ളം കുടിച്ചിട്ട് പഠിക്കണ്ട. എന്റെ ദൈവമേ, ഇനി മൂന്നായിട്ട് വീതിക്കണമല്ലോ. ഒന്ന് നിനക്ക്, ഒന്ന് ഇവക്ക്, ഒന്ന് എനിക്ക്. അപ്പൊ നിങ്ങക്ക് വേണ്ടേ? കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാ. അവകാശം കഴിഞ്ഞിട്ട് മതി. അറിയാമോ, അച്ഛനെ പൊന്നോലെ നോക്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടി ഇവിടെ വേണ്ട. നിങ്ങളെ, നിങ്ങളെ ഒരു മരണ വിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കാനുള്ളല്ലേ? അടങ്ങി ഒന്നും ഇരിക്കാനുള്ളല്ലേ? നിങ്ങൾ ഇത് ബഹളം നോക്കിയാലേ? അതെ, അടങ്ങാൻ പറ. ആ, നീ അടങ്ങ്.
ഇങ്ങനെ ബഹളം വെക്കരുത് പറയാം. കുറുപ്പേട്ടന്റെ പേരിൽ ഇവിടെ ബഹളം ഒന്നും ഉണ്ടാക്കരുത്. കുറുപ്പേട്ടന്റെ ഭാര്യയാണോ ഇത്? അതെ അതെ. കുറുപ്പേട്ടന്റെ ഭാര്യയും കുഞ്ഞുക്ക് കൊള്ളു. നമുക്ക് എന്തെങ്കിലും കുറുപ്പേട്ടന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെയും കുഞ്ഞാണ്. കുറുപ്പേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെയും ഭാര്യയാണ്. അല്ല, എന്റെ ചേച്ചിയെ പോലെയാണ്. അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കണ്ട. സാറേ, എനിക്കൊരു കാര്യം അറിയണം. എന്റെ കുറുപ്പേട്ടൻ എങ്ങനെയാ മരിച്ചത്? അതൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോ അദ്ദേഹത്തെ വേലക്കാരൻ ദൊപ്പയ്യ കിണത്തിൽ എഴുതി വീണു, കുറുപ്പേട്ടൻ രക്ഷിക്കാൻ ചാടി, എവൻ രക്ഷപ്പെട്ടു, കുറുപ്പേട്ടൻ പോയി. അപ്പൊ ഇവനെ എന്റെ കുറുപ്പേട്ടനെ നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ കുറുപ്പേട്ടനെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഓ ശരി ശരി. ഈ ടാർപ്പയും കസേരയുടെയും കേസ് എങ്ങനെയാണ്? അതെ, ടാർപ്പയും കസേര എടുക്കണം. അതെന്ത് ചെയ്യണം? അത് എടുക്കാനായിട്ട് ഇങ്ങനെ കുരിഞ്ഞെടുക്കണം. എടോ, അതിന് കാശ് വേണമെന്ന്. ദഹിപ്പിക്കണോ അടക്കണോന്ന്? ദഹിപ്പിര, അപ്പൊ അങ്ങനെ അടങ്ങിക്കോളൂ. എന്റെ ദൈവമേ, മരം മുറിച്ച് കത്തിച്ചാലല്ലേ ബോഡി അടപ്പിക്കാൻ പറ്റുള്ളൂ. ദഹിപ്പിക്കണ്ടേ? ആരോട് പറയാ? എന്റെ എല്ലാ സമ്പാദ്യവും അദ്ദേഹത്തിന് അർഹതപ്പെട്ട. നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ കാശിന് ആവശ്യമുണ്ട് എന്നോട് ചോദിച്ചാൽ മതി. എന്ത് കാര്യങ്ങളും ഒരു കാര്യം ചെയ്യും. ഇത് പിടിച്ചാ, പിന്നെ ഇത് പിടിച്ച. അപ്പോ ഈ ബാഗ് എന്റെ വീട്ടിൽ എത്തിക്കണം. ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മരം വെട്ട് കയറി കൊടുക്കണം. ബാക്കി ആംബുലൻസിന് കൊടുക്കും. ഈ പെട്ടി എന്റെ ഭാര്യയുടെ വീട്ടിൽ എത്തിക്കണം. ബാക്കി എല്ലാം പറഞ്ഞല്ല വിട്ടോ. അപ്പൊ ഒന്ന് പേടിക്കാനില്ല. ഒരു സെക്കൻഡ്. ഹലോ അടി, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇല്ല, കുറുപ്പേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓ, ഇവിടെ ഇപ്പോൾ ചടങ്ങൊക്കെ നടക്കാൻ പോകാൻ അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവരും. അതെ, ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ വരിക. പിന്നെ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നീ എന്ത് കളറാണ് പറഞ്ഞത്? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ലാപ്പോ? ലാപ്പൊക്കെ വാങ്ങിച്ചടി മോനെ. അതുണ്ട്. പിന്നെ ആ സ്നാക്സ് അതൊക്കെ വാങ്ങി. പിന്നെ കാശിനോട്ട്, അവിടുത്തെ കാശിനോട്ട് ഞാൻ പ്രത്യേകം നോക്കി. പട്ടുസാരിയോ? പട്ടുസാരിയൊക്കെ നീ പറഞ്ഞ കളർ ചുവപ്പ്, അത് ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട് കുറേ. പിന്നെ അതാ എൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് ഞാൻ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടുണ്ടുണ്ടുണ്ട്. ഒന്നിനു ഒരു എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനല്ലേ ഇവരൊക്കെ എല്ലാം എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ സാറില്ല, കുറുപ്പേട്ടൻ്റെ മക്കളും മരുമക്കളും അല്ലേ? ഒന്നും തിരിച്ചു ചോദിക്കണ്ട. ഇരുന്നോട്ടെ, സന്തോഷമായിട്ടിരുന്നാ. കുറുപ്പേട്ടൻ്റെ ബോഡി കൊണ്ടുവരാനുള്ള ഏർപ്പാടായോ? നല്ല കോട്ട്. ഇത് നല്ല കോട്ട്. ഞാനൊരു വരുമ്പോൾ വാങ്ങിച്ചതാണ്. ഒരു സന്തോഷത്തിന് ബ്രാൻഡാണ്. അതിൻ്റെ 50,000 രൂപയായി. ഓ, 19,000 രൂപ. നല്ല ഇതിനകത്ത് നല്ല സ്റ്റിക്കർ ഉണ്ട്. ഇത് എങ്ങനെ കൈ? ഇത് എങ്ങനെ കയറുന്നത്? കൈ ഇങ്ങനെ ഇങ്ങനെ കയറ്റുമല്ലേ? കൊള്ളേ, രാവിലെ റബ്ബറോട്ട് പോകുമ്പോഴാ കൊള്ളാം. നടക്കൂല, നല്ല അടിപൊളി കോട്ടുണ്ട്. കുറുപ്പേട്ടന്റെ മുഖം ഞാനൊന്ന് കണ്ടു. കുറുപ്പേട്ടന്റെ മുഖം ഞാൻ ഒന്ന് കാണിക്കുകയില്ല. കണ്ടാ ചെലപ്പോ സഹിക്കൂലടാ. ഒന്ന് കാണിക്കല്ല, സഹിക്കാൻ പറ്റും. എനിക്ക് സഹിക്കത്തില്ല. കുറുപ്പേട്ട കാണിക്കണോ? എന്റെ ദൈവമാണ് കുറുപ്പേട്ട. വലിയ വീട്ടിൽ കുറുപ്പേട്ടൻ, വലിയ വീട്ടിൽ താമസിക്കുന്ന കുറുപ്പേട്ടൻ ഇത് തന്നെ. നിങ്ങൾ ആര് കുറുപ്പേട്ടൻ്റെ ആരും വേണത്? വലിയ വീട്ടിൽ ഗംഗാധര കുറുപ്പ്. അയ്യോ, അത് ഇതല്ല, ഇത് സുകുമാര കുറുപ്പ്. ഗംഗാധര കുറുപ്പ് അല്ലെ ഇവിടെ പണ്ട് താമസിച്ചിരുന്നത്. അയ്യാൾ കുറെ കടം കയറി മുടിഞ്ഞുകൊണ്ട് ഈ സുകുമാര കുറുപ്പ് വാങ്ങിച്ചു, അത്രേ ഉള്ളു.
അണ്ണന് മാറിയതായിരിക്കും. ഒരു വസ്തു പോലും എഴുതി തരാതെ അയ്യോ ഹലോ, സാധനം മറന്നുപോയി, മൊബൈൽ എടുക്കാൻ മറന്നുപോയി. സാറേ എന്തോ, എനിക്ക് ആരോടെങ്കിലും ചോദിച്ചു പറഞ്ഞു ഒരു 500 രൂപ വാങ്ങിച്ചു തരുമോ? അയ്യോ, 500 രൂപ എന്തിനാ? വീട്ടിലോട്ട് പോകാനുള്ള വണ്ടിക്കൂലിയാ. വീടെവിടെ? നെടുമങ്ങാട്. നെടുമങ്ങാട് 500 രൂപ എന്തിന്? ഇവിടെ നാളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. 15 രൂപയുടെ കേസേ ഉള്ളൂ. അതാ 20 രൂപ ഉണ്ട്, ബാക്കി 5 രൂപ വെച്ചേരാ. പോട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ടുറങ്ങാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ലോക സമസ്ത സുഖിനോ ഭവന്തു. ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈറ്റിംഗ് അപ്പ്. അച്ഛാ, ഞാൻ ആനിച്ചേച്ചി എത്ര നല്ല കൂട്ടായിരുന്നു. ആനിച്ചേച്ചി എന്നെ പട്ടി പറയുന്ന പോലെ പറഞ്ഞു. അച്ഛ ഇന്നലെ നിന്റെ മുഖത്ത് നോക്കിയാണോ പറഞ്ഞത്? അപ്പൊ കറക്റ്റാ. അച്ഛൻ കർവക്കാരനല്ല, പക്ഷെ ഞങ്ങളായിരുന്നു ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും ഞങ്ങളായിരുന്നു പാല് കൊടുക്കുന്നത്. എടാ, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നീ നോക്കുന്നുണ്ടോ? എടാ, ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോകും, അറിഞ്ഞോ? വിശേഷം? അയ്യോ, നിങ്ങളെ ഈ പറഞ്ഞ അവിടുത്തെ ജാടയൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ തുടർന്ന് പഠിക്കണമെന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സാറിന്റെ കല്യാണം കഴിക്കണം. നാളെ എന്റെ കല്യാണമാണ്. സെയിം പിച്ച്, നാളെ അവന്റെ കല്യാണമാണ്.